गुड मॉर्निंग विष्णु। विष्णु पेड़ या Thank you, Vishnu. Thank you very much. इदा, എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിക്കോ। അയ്യോ, നമ്മൾ തമ്മിലോ? എനിക്ക് സാറിനെ വിശ്വാസമാ। വിഷ്ണു, ഇനി ഇതിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിക്കോ। വെയിറ്റ് പോലും കുറഞ്ഞിട്ടില്ല। വാ, എന്റെ പൊന്നു തമ്പുരാട്ടി തിരുവിളക്കിടന്നുണ്ടാവരുത്. അടിയം പാട്ട് പഠിപ്പിക്കാനൊന്നുമല്ല അവിടെ വന്നത്. തമ്പുരാട്ടിയെ തട്ടിയെടുത്ത് ഈ നിൽക്കുന്ന തമ്പുരാൻ കൊടുക്കാൻ അച്ചാരവും പറഞ്ഞുടപ്പിച്ചിട്ടാ വന്നത്. അല്ല, സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏയ് വാ എന്റെ മോളെ, തുറക്കണ. തമ്പുരാന്റെ ആ വരവായി പുലിവാലൊക്കെ ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ ഒരാഴ്ചക്കും പുഷ്പം പോലെ ഞാൻ തമ്പുരാട്ടിയെ കൊണ്ട് തന്നേനെ. എന്നോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പ്രേമം. ഇല്ല തമ്പുരാട്ടി, കള്ളം പറയരുത്. ഇഷ്ടമായിരുന്നില്ലേ എന്നെ? ഭയങ്കര ഇഷ്ടമായിരുന്നില്ലേ? നമുക്ക് പോവാം. ആ തങ്കച്ച, വണ്ടിയെടു. തമ്പുരാട്ടി, അടിയൻ തെറ്റൊന്നും ചെയ്തില്ല. രാജകുമാരിയെ രാജകുമാരനെ ഏൽപ്പിച്ചു. ചതുവ, എന്നാലും പ്രാഗല്ലേ, പ്രാരാബ്ധം കൊണ്ടാ, ബുദ്ധിമുട്ടുകാരനാ. അപ്പോ അടിയൻ വിടവളട്ടെ. സാറേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ സാറേ. ഓക്കെ. ലക്ഷ്മി, ലക്ഷ്മി സാർ. ഒന്നുമില്ലടോ, താൻ ഡോർ തുറക്ക്. Thank you. Bye. ഒന്നുമില്ലടി, ചെറിയൊരു മയക്കം. ഇത് സീരിയസ് ആണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, നീ ഒന്ന് ട്രൈ ചെയ്യ്, ഉണരും. ലക്ഷ്മി, 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 എന്നെ മനസ്സിലായില്ലേ? ഗീത വെറും മയക്കമല്ല കേട്ടോ. അല്ല, സംതിങ് സീരിയസ്. ഛേ, നിന്റെ മെന്റൽ സ്ട്രെങ്ത് ഒന്നുമില്ല അവൾക്ക്. കൊച്ചു കുട്ടിയല്ലേ. അതല്ല സർ, ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിക്കണം. മയക്കത്തിൽ നിന്നുണർന്ന് ബഹളം ഉണ്ടാക്കിയാലോ. ഹലോ, റിസീവർ ആണോ? അതെ, റിസീവർ. ആരാ സംസാരിക്കുന്നേ? ഞാൻ രവി വർമ്മ. എന്താ അമ്പരാനെ? വിഷ്ണുവിനെ അന്വേഷിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. വിഷ്ണു എന്റെ ആളാണ്. ഒരു പാട്ടുവാദ്യയുടെ വേഷത്തിൽ ലക്ഷ്മിയെ തട്ടുകൊണ്ടുവരാൻ ഞാനാണ് അവനെ അങ്ങോട്ട് അയച്ചത്. ലക്ഷ്മി ഇപ്പൊ എവിടെയാ? തന്റെ സാന്നിധ്യത്തിൽ എനിക്ക് അവളെ സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ അവളെ തട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ ഇപ്പോൾ ഇത് വിളിച്ചു പറഞ്ഞ എന്തിനാണെന്ന് അറിയാവോ? നമ്മുടെ രണ്ടുപേരുടെയും ഗുണത്തിനാണ്. താൻ ഇനി അവളെ അന്വേഷിക്കണമെന്നില്ല. പെണ്ണ് മേജർ ആകുമ്പോ ഞങ്ങൾ വിവാഹം കഴിച്ച് അവിടെ വരാം. ലക്ഷ്മിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഞാനൊരു ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തിരിക്കട്ടെ. കുടുംബത്തിന് താനായിരിക്കും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. അതാണ് ഞാൻ ചെയ്യുന്ന ഫേവർ. പിന്നെ എന്നോട് മത്സരിച്ച് അവളെ തിരികെ തട്ടിയെടുക്കാനാണ് ശ്രമമെങ്കിൽ ലക്ഷ്മിയുടെ ശവം തൻ കാണും. അച്ഛാ, നേരെ അപ്പൊ താളയും കൂട്ടി അവന് രണ്ട് അടിയും കൊടുത്ത് ആ പെണ്ണെ വിളിച്ചോണ്ട് പോകണം. ഫോൺ ബാവളിച്ചു തിന്നു. എടാ മരക്കരുതേ, രവിവർമ്മ ബുദ്ധിരാക്ഷസന. അവൻ ഇത്രയും ധൈര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് പെണ്ണ് ബാംഗ്ലൂരിൽ അവന്റെ വീട്ടിലല്ല, വേറെ ഏതോ രഹസ്യ സ്ഥലത്താണ്. അതെവിടെയാണെന്ന് നീ എന്നല്ല നിന്റെ തന്ത വിചാരിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ അവൻ പറഞ്ഞ പോലെ ഹേബിയസ് കോർപ്പസ് കൊടുത്താലും നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആലോചിക്കണം. ആലോചിച്ചപ്പോഴത്തേക്ക് അവൻ പെണ്ണെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും. എന്തിന്?
ലക്ഷ്മി ജീവിച്ചിരിക്കേണ്ടത് നമ്മളെക്കാൾ ആവശ്യം അവനാണ്. പിന്നെ കൊന്ന കൊലക്കുട്ടി എന്ത് അല്ലേ ചേരാമെന്ന്. അമ്മേ അമ്മേ കുമേ അമ്മേ ശരാ ഇവിടെ എവിടെ പോയി കിടക്കുന്നു? डॉक्टर निेटन कूड़ी अभी विवर अच्छू वन कौटे അമ്മ രക്ഷിക്കാൻ ഒരു വഴിയില്ല ഡോക്ടർ. ഇവിടുത്തെ ഫെസിലിറ്റീസ് വെച്ച് ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു. ഹൃദയത്തിൻ്റെ വാൽവുകൾക്കാണ് തകരാറ്. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. അതിവിടെ ചെയ്യാൻ നിവൃത്തിയില്ല. മദ്രാസിലോ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും കൊണ്ടുപോകേണ്ടി വരും. കൊണ്ടുപോകും ഡോക്ടർ. പണത്തെക്കുറിച്ച് വിഷമിക്കണ്ട. എൻ്റെ കയ്യിൽ ഒരു 10-20,000 രൂപ ഉണ്ടാവും. നിങ്ങളുടെ അമ്മാവനുമായിട്ട് ഞാൻ ഈ കാര്യം സംസാരിച്ചു. എങ്ങനെ നോക്കിയാലും ഈ ഓപ്പറേഷൻ്റെ ചെലവ് 1 ലക്ഷത്തിന് മേലെ വരും. അതിപ്പോ നിങ്ങൾക്ക് സാധിക്കുമോ? ഏതായാലും ശ്രമിച്ചു നോക്ക്. അമ്മ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോ വീട്ടിലേക്ക് കൊണ്ടുപോവാം.